ലാർജ് ബോക്സ് ഇങ്ങനെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതുന്നത്, അത് ആർബിട്രറി നമ്പർ ഓഫ് സ്പേസസിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോംപ്ലിക്കേഷൻ, നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. അത് വരുന്നു ഒരു ഫൈനൈറ്റ് കേസിൽ, നമുക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരിക്കൽ ചെയ്തിരുന്നതാണ്. നമുക്കൊന്ന് ആലോചിക്കാം, പൈ വൺ ഇൻവേഴ്സ് ഓഫ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, പൈ വൺ ഇൻവേഴ്സ് ഓഫ് വി വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണന്റ് വി വണ്ണിലാണെന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആര് വേണമെങ്കിലും ആകാം. എൻ സ്പേസസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് കമ്പോണന്റ് ഒരു പോയിന്റിന്റെ ഫസ്റ്റ് കമ്പോണന്റ് വി വണ്ണിലാവണം. പൈ വൺ ഇൻവേഴ്സ് ഓഫ് വി വൺ, പൈ വൺ ഈസ് എ ഫംഗ്ഷൻ ഫ്രം പൈ വൺ, പൈ വൺ ഈസ് എ ഫംഗ്ഷൻ ഫ്രം പ്രോഡക്റ്റ് എക്സ് ടു എക്സ് വൺ. അപ്പോൾ വി വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് വൺ, പൈ വൺ ഇൻവേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, എക്സ് പ്രോഡക്റ്റ് എക്സ് വൺ എക്സെട്ര എക്സ് എൻ. അപ്പൊ ഇവിടുത്തെ ഒരു സെറ്റ് എഴുതണ്ടേ, ഫസ്റ്റ് കമ്പോണന്റ് വി വണ്ണിൽ ആവണമെന്നേ നിർബന്ധമുള്ളൂ, ബാക്കി എല്ലാം ഫുൾ സ്പേസസ്. അതുകൊണ്ടാണ് എക്സ് ടു എക്സ് ത്രീ എക്സ് എൻ എഴുതിയേക്കുന്നത്. പൈ ടു ഇൻവേഴ്സ് ഓഫ് വി ടു കണ്ടുപിടിക്കണമെങ്കിൽ പൈ ടു ഈസ് ഫ്രം എക്സ് ടു എക്സ് ടു, വി ടു ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ടു. പൈ ടു ഇൻവേഴ്സ് എടുക്കുമ്പോഴും പ്രോഡക്റ്റ് സ്പേസ് എക്സ് കിടക്കും, പക്ഷെ സെക്കൻഡ് കമ്പോണന്റ് വി ടു ആണെന്നേ ഇവിടെ നിർബന്ധമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഫുൾ സ്പേസ് എക്സ് വൺ ക്രോസ് വി ടു ക്രോസ് എക്സ് ത്രീ ക്രോസ്, ബാക്കി എല്ലാം ഫുള്ള് എക്സ് ഫോർ ക്രോസ് എക്സെട്ര ക്രോസ് എക്സ് എൻ. ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരണമെന്നൊന്നുമില്ല. പൈ ഫോർ ഇൻവേഴ്സ് ഓഫ് വി ഫോർ, വി ഫോർ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഫോർ, പൈ ഫോർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സ് ഫോർ, പ്രൊജക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പം പ്രോഡക്റ്റ് സ്പേസ് എക്സ് കിടക്കണം. ഫോർത്ത് കമ്പോണന്റ് വി ഫോർ വരണമെന്ന് നിർബന്ധമുള്ളൂ, ബാക്കി എല്ലാവരും കണ്ടില്ലേ ഫുൾ സ്പേസ് ആണ്. അപ്പൊ ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സിന്റെ പ്രോഡക്റ്റ് വരുമ്പോൾ, ഇവിടെ നമുക്ക് പൈ ഐ വൺ ഇൻവേഴ്സ് ഓഫ് വി ഐ വൺ, പൈ ഐ ടു ഇൻവേഴ്സ് ഓഫ് വി ഐ ടു, പൈ ഐ എൻ ഇൻവേഴ്സ് ഓഫ് വി ഐ എൻ. ഇപ്പൊ ഇവരുടെ മൂന്ന് പേരുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്നാ സംഭവിക്കും, ഇവരുടെ മൂന്ന് പേരുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഒരിടത്ത് വി വൺ വന്നു, സെക്കൻഡ് പൊസിഷനിൽ ഒരിടത്ത് വി ടു വന്നു, തേർഡ് പൊസിഷനിൽ എല്ലായിടത്തും എക്സ് ത്രീയാ, ഫോർത്ത് പൊസിഷനിൽ ഒരിടത്ത് വി ഫോർ വന്നു, ഫിഫ്ത്ത് പൊസിഷനിൽ എല്ലായിടത്തും എക്സ് ഫൈവ് ആ. അപ്പോ അവസാനത്തെ ഏതാണോ അത് എക്സ് എൻ ആയിരിക്കും. അതുപോലെ പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് വി ഐ ജെ, വി ഐ വൺ വി ഐ ടു വി ഐ എൻ, വി വൺ വി ടു വി ഫോർ പോലെ അവിടെ ആ പൊസിഷൻസിൽ അവർ വരും, ബാക്കി എല്ലാ പൊസിഷനിലും ഫുൾ സ്പേസ് വരും. അപ്പൊ ആർക്കാ ഐ വൺ ഐ ടു ഐ എന്നിന് മാത്രമേ ഫുൾ സ്പേസസ് വരാത്തുള്ളൂ, ബാക്കി എല്ലാവരുടെയും പ്രോഡക്റ്റിന്റെ സൈഡ്സ് ഫുൾ സ്പേസസ് ആണ്. അതല്ലേ നമ്മൾ പറഞ്ഞ ലാർജ് ബോക്സ് പ്രോഡക്റ്റ് വി ഐ, വി ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഓൾ ഐ എലമെന്റ് ഓഫ് ഐ മൈനസ് ഐ വൺ ഐ ടു എക്സെട്ര ഐ എൻ. ഐ വൺ ഐ ടു ഐ എൻ സബ്സ്ക്രിപ്റ്റിന് ഒഴികെ ബാക്കി എല്ലായിടത്തും പ്രോഡക്റ്റില് സൈഡ്സ് ഫുൾ സ്പേസസ് ആണ് ആണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, ഇത് മൂന്നിന്റെ ഇന്റർസെക്ഷൻ വി വൺ വി ടു വി ഫോർ ഒഴികെ ബാക്കി എല്ലാവരും ഫുൾ സ്പേസസ് കിട്ടിയപ്പോ പൈ വൺ ഇൻവേഴ്സ് ഓഫ് വി വൺ ഇന്റർസെക്ഷൻ പൈ ടു ഇൻവേഴ്സ് ഓഫ് വി ടു ഇന്റർസെക്ഷൻ പൈ ഫോർ ഇൻവേഴ്സ് ഓഫ് വി ഫോർ എന്ന് എഴുതിയ സെയിം ലോജിക്കില് പൈ ഐ വൺ ഇൻവേഴ്സ് ഓഫ് വി ഐ വൺ, പൈ ഐ ടു ഇൻവേഴ്സ് ഓഫ് വി ഐ ടു, പൈ ഐ എൻ ഇൻവേഴ്സ് ഓഫ് വി ഐ എൻ, എല്ലാം ഇൻവേഴ്സസ് എങ്ങോട്ട് വരും, പ്രോഡക്റ്റ് സ്പേസിലേക്ക് പോരും. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ വി ഐ വൺ വി ഐ ടു വി ഐ എൻ വി വൺ വി ടു വി ഫോർ വന്നതുപോലെ ഫുൾ അല്ലാതെ വരും, അവർക്കേ റെസ്ട്രിക്ഷൻ ഉള്ളൂ, അവര് മാത്രമേ എവിടെയെങ്കിലും അതേപോലെ ഫുൾ സ്പേസസ് അല്ലാതെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള കമ്പോണൻസിൽ മുഴുവനും ഫുൾ സ്പേസസ് ആണ് റിപ്പീറ്റ് ചെയ്യുക. സോ ബാക്കി എല്ലായിടത്തും ഫുൾ സ്പേസസ് എക്സ് ആയി വരും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലാർജ് ബോക്സിനെ ഇങ്ങനെയും എഴുതാം, ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻവേഴ്സ് ഇമേജസ് ഓഫ് വി ഐ ജെ എന്ന് എഴുതാം. പക്ഷെ നമ്മുടെ സബ് ബേസ് എന്നാ, പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഐ, വി ഐ എലമെന്റ് ഓഫ് ടോ ഐ, ഐ എലമെന്റ് ഓഫ് ഐ, ഐ വൺ ഈസ് എ മെമ്പർ ഓഫ് ദ സബ്സ്ക്രിപ്റ്റ് ഐ, ഐയിലെ കുറച്ചെണ്ണമാണ് ഐ വൺ ഐ ടു ഐ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ഒരു പൈ സ്പെസിഫൈ ചെയ്ത് പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് വി ഐ ജെ, പൈ ഐ വൺ ഇൻവേഴ്സ് എഴുതുന്ന ഉള്ളൂ, ഈ ഐ വൺ ഇൻഡെക്സ് അറ്റ് ഐയിലെ ആണ്. സോ ദിസ് ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ബേസ് എലമെന്റ്സ്, ഇതിൽ ഓരോന്നും ഓരോ സബ് ബേസ് എലമെന്റ്സ് ആണ്. അപ്പൊ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ബേസ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ആണ് നമ്മൾ എഴുതിയ ലാർജ് ബോക്സ്. ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് ഓഫ് ദ സബ് ബേസ് ഈസ് ഡെഫിനറ്റ്ലി എ മെമ്പർ ഓഫ് ദ ബേസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന ലാർജ് ബോക്സ് ഒരു ബേസ് എലമെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ലാർജ് ബോക്സ് എഴുതിയ ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ബേസ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതാം. ഇനി തിരിച്ചും വേണേൽ ആലോചിക്കാം, എന്നാലേ അതിനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ.
ഫൈനൈറ്റ് നമ്പർ ഓഫ് സബ് ബേസ് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ. അപ്പൊ ഇവിടുന്നാ തുടങ്ങുന്നത്. അങ്ങനെ എഴുതിയാൽ ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് പൊസിഷൻസിൽ മാത്രമേ ഫുൾ സ്പേസ്, വി വൺ വി ടു വി ഫോറിൽ മാത്രമേ ഫുൾ സ്പേസ് ഇല്ലാതെ വരുള്ളൂ, ബാക്കി എല്ലായിടത്തും ഫുൾ സ്പേസസ് ആണ്. അപ്പൊ ലാർജ് ബോക്സിന് പറയുന്ന കണ്ടീഷൻ ആണ് ഓൾ എക്സെപ്റ്റ് ഫൈനൈറ്റ്ലി മെനി സൈഡ്സ് ആർ ഫുൾ സ്പേസസ്. കുറച്ചെണ്ണമേ വി ഐ വൺ വി ഐ ടു വി ഐ എൻ മാത്രമേ ഫുൾ സ്പേസസ് അല്ലാത്തുള്ളൂ. ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ എടുത്താൽ ബാക്കി എല്ലാവരും ഫുൾ സ്പേസസ് ആണെന്ന് കിട്ടും. ഇപ്പൊ ഒരു ലാർജ് ബോക്സ് എഴുതിയ അതിനെ സബ് ബേസ് എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതാം. സബ് ബേസ് എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്താൽ ഉറപ്പായിട്ടും അതൊരു ലാർജ് ബോക്സ് ആയിരിക്കും. സോ കളക്ഷൻ ഓഫ് ഓൾ ലാർജ് ബോക്സസ് ഫോം ബേസ് ലാർജ് ബോക്സസ്. ഇവിടുത്തെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റുകളെ എടുത്ത് ഇന്റർസെക്ഷൻ എഴുതിയ ലാർജ് ബോക്സ് കിട്ടും. ലാർജ് ബോക്സിനെ ഇവിടുത്തെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. സോ കളക്ഷൻ ഓഫ് ഓൾ ലാർജ് ബോക്സസ് ഫോം ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സബ് ബേസ് എലമെന്റ്സ് ഫോം എ ബേസ്. സബ് ബേസ് ബേസ് തമ്മിലുള്ള കണക്ഷൻ, ഒരു ഫാമിലി സബ് ബേസ് ആകുന്ന എങ്ങനെയാ, ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റസ് എന്നായിരുന്നു നമ്മൾ സബ് ബേസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഫാമിലി ഓഫ് ഓൾ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റസ് ഫോം എ ബേസ് ഫോർ ദ ടോപ്പോളജി എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ്. സോ ദീസ് ടൈപ്പ് ഓഫ് സെറ്റ്സ് ഓർ ദ ലാർജ് ബോക്സസ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ബേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. സോ ദേ ആർ ദ ബേസ് എലമെന്റ്സ് ഫോർ ദ പ്രോഡക്റ്റ് ടോപ്പോളജി. ആർബിട്രറി നമ്പർ ഓഫ് കേസസ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇതൊന്നും ബുദ്ധിമുട്ടുണ്ട്. ലെറ്റ് വി ബി എ ലാർജ് ബോക്സ്, വി ഈക്വൽ ടു പ്രോഡക്റ്റ് വി ഐ, വി ഐ സബ്സെറ്റ് ഓഫ് എക്സ് ഐ ഫോർ ഓൾ ഐ എലമെന്റ് ഓഫ് ഐ, വേർ വി ഐ ഈക്വൽ ടു എക്സ് ഐ ഫോർ ഓൾ എക്സെപ്റ്റ് ഫൈനൈറ്റ്ലി മെനി. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് ഫോർ ഓൾ ഐ എലമെന്റ് ഓഫ് ഐ മൈനസ് ഐ വൺ ഐ ടു എക്സെട്ര ഐ എൻ, ബാക്കി എല്ലാം ഫുൾ സ്പേസസ് ആണ്, ഇവർക്ക് മാത്രം ഫുൾ സ്പേസസ് അല്ല. ഇനിയിപ്പോ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി പഠിച്ചിട്ട് ഇതങ്ങ് എഴുതിയാൽ മതി. സോ വി ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഓഫ് ജെ ഈക്വൽ ടു വൺ ടു എൻ, ആരാണോ ഫൈനൈറ്റ് അല്ലാത്തത് അവരുടെ ഇൻവേഴ്സ് ഇമേജ്, പൈ ഐ ജെ ഇൻവേഴ്സ് ഓഫ് വി ഐ ജെ, പൈ ഐ വൺ ഇൻവേഴ്സ് ഓഫ് വി ഐ വൺ, പൈ ഐ ടു ഇൻവേഴ്സ് ഓഫ് വി ഐ ടു എക്സെട്ര, പൈ ഐ എൻ ഇൻവേഴ്സ് ഓഫ് വി ഐ എൻ, അവരുടെ ഇന്റർസെക്ഷൻ ആയിട്ട് വി എ എഴുതാം. സോ ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ഓഫ്, ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയ ലാർജ് ബോക്സ് ആണ്, ലാർജ് ബോക്സ് ആണ് ഇങ്ങനെ എഴുതാം. സോ കളക്ഷൻ ഓഫ് ഓൾ ലാർജ് ബോക്സസ് ഫോം എ ബേസ്. അത്രയേ ആ പ്രൂഫിൽ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതി കാണിച്ചതാണ് ഇവിടെ എഴുതിയിരിക്കുന്നതൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ഫൈനൈറ്റ് കേസിലും നമ്മൾ ഇതുപോലെ വി വൺ ഇന്റർസെക്ഷൻ വി ടു ഇന്റർസെക്ഷൻ എക്സെട്ര വി എന്നിനെ പൈ വൺ ഇൻവേഴ്സ് ഓഫ് വി വൺ ഇന്റർസെക്ഷൻ പൈ ടു ഇൻവേഴ്സ് ഓഫ് വി ടു ഇന്റർസെക്ഷൻ എക്സെട്ര പൈ എൻ ഇൻവേഴ്സ് ഓഫ് വി എൻ എന്ന് എഴുതിയായിരുന്നു. അവിടെ എല്ലായിടത്തും വി വൺ വി ടു വി എൻ ഒക്കെ വന്നു. ഇവിടെ കുറച്ചെണ്ണത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഡീസസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണത്തിന് മാത്രമേ, ഫൈനൈറ്റ് നമ്പർ ഓഫ് എണ്ണത്തിന് മാത്രമേ നമുക്ക് ഫുൾ സ്പേസ് അല്ലാണ്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അത് ലാർജ് ബോക്സ് കിട്ടുന്നു. ആ കാര്യം മനസ്സിലാക്കി എഴുതാൻ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ബോർഡിൽ കാണുന്നത്രേ നിങ്ങൾക്ക് എഴുതാനുള്ളൂ. വി ഈക്വൽ ടു ദിസ്, സോ എവരി ലാർജ് ബോക്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് ഫോം. ഇക്വേഷൻ വൺ എന്നെല്ലാം പേര് കൊടുത്ത് വേണേൽ പറയാം. എവരി ലാർജ് ബോക്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം സീൻ ഇൻ വൺ. And every finite intersection, the base member on finite intersection of base members like 1 are large boxes. So, collection of 4 large boxes is a base for the product topology. Sub-base, pi a inverse of vi, vi element of tau I, I element of i. E formula is sub-base, either base. That is the theorem I have to state here. തീരത്തിന് ശേഷം ഡെഫിനിഷനായിട്ടും പറഞ്ഞിട്ടുണ്ട്. സബ് ബേസ് ആൻഡ് ബേസ് ഗിവൺ ഇൻ ദ പ്രീവിയസ് തീരം ആർ കോൾഡ് ദ സ്റ്റാൻഡേർഡ് സബ് ബേസ് ആൻഡ് സ്റ്റാൻഡേർഡ് ബേസ് ഫോർ ദ പ്രോഡക്റ്റ് ടോപ്പോളജി. ഇതാണ് സ്റ്റാൻഡേർഡ് സബ് ബേസ് ഫോർ ദ പ്രോഡക്റ്റ് ടോപ്പോളജി. ഇതുപോലത്തെ ആൾക്കാർ, അല്ലെങ്കിൽ വെറുതെ പറയാം, ലാർജ് ബോക്സസിന്റെ കളക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ബേസ് ഫോർ ദ പ്രോഡക്റ്റ് ടോപ്പോളജി. മനസ്സിലാക്കാൻ കാര്യമുണ്ട്, എഴുതാൻ അധികമില്ല. നിങ്ങളത് മനസ്സിലാക്കി ഇത്രയും മാത്രം എഴുതി ഇതുമായിട്ട് ബന്ധപ്പെട്ട സെന്റൻസുകളും ചേർത്ത് എഴുതിയാൽ മതിയാവും. ഈ കാര്യം എക്സ്പ്ലനേഷന് വേണ്ടി പറഞ്ഞതാണെന്ന് ഓർക്കുക. അതൊന്നും എക്സാമിന് എഴുതി ബുദ്ധിമുട്ടേണ്ട. കാര്യം മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഉപയോഗിക്കുക. എക്സാമ്പിൾസ് ഉപയോഗിക്കാൻ നമുക്ക് ആർബിട്രറി ഇൻഡെക്സ് സെറ്റ് വെച്ച് എഴുതി കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് സെറ്റ് വെച്ച് ഫൈനൈറ്റ് വി വൺ വി ടു വി ഫോർ മാത്രം എടുത്തൊക്കെ ചെയ്തത്. അതിനാണ് അങ്ങനെ അതിനെ ആ സെൻസിൽ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.